യഹൂദികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതായത് ഗ്രൗണ്ടിൽ ഗസയിൽ ഇറങ്ങിയിട്ട് ഈ പറയപ്പെടുന്നത് പോലെ ഹമാസിന് ഒരു ബാക്കപ്പ് കൊടുക്കാം എന്നുള്ളതല്ല, മറിച്ച് ഗസയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാതെ ഞങ്ങളുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ട്, പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇസ്രയേലിനെ ആക്രമിക്കും എന്നുള്ളതാണ്. അതവർ ഒഫീഷ്യലി പറഞ്ഞതാണ്, അവരുടെ സൈനിക മേധാവിയുടെ ഒരു വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു. ആ പറഞ്ഞ വാക്കിനോട് പരിപൂർണ കൂറു പുലർത്തിക്കൊണ്ട്, നീതി പുലർത്തിക്കൊണ്ട് തന്നെ അവരത് പറഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ ഇസ്രയേലിലേക്ക് നിരവധി മിസൈലുകൾ അവരയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരയച്ചിട്ടുള്ള ചില മിസൈലുകൾ തെല്ലവീവ് മേഖലയിലൊക്കെ മാരകമായിട്ടുള്ള ഒരു പ്രഹരമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആ മേഖലകളിലൊക്കെ പോയിട്ട് വലിയ രീതിയിലുള്ള ഒരു നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. അയൺഡോൺ സംവിധാനങ്ങളെ തകർത്താണ് ഈ പറയപ്പെടുന്ന ഊത്തികൾ അയച്ചിട്ടുള്ള മിസൈലുകൾ ഇസ്രയേലിൽ പോയിട്ട് പതിച്ചിട്ടുള്ളത്. അവരിങ്ങനെ കുറേയൊന്നും അയക്കില്ല. അതായത് ഇപ്പോൾ ഹമാസ് ഒക്കെ തൊടുത്തു വിടുന്നത് പോലെ തന്നെ വിത്തിൻ സെക്കൻഡുകൾക്കകം തന്നെ ഒരു 100 മിസൈലുകളൊന്നും അയക്കില്ല. അവരൊന്നോ രണ്ടോ മൂന്നോ, ഏറിപ്പോയാലോ 5 അയക്കും. അതിൽ 2 ലക്ഷ്യസ്ഥാനത്ത് പോയിട്ട് മാരകമായിട്ടുള്ള അപകടം ഉണ്ടാക്കും. ഇപ്പോൾ ഇസ്രയേലിൽ ഇത് പതിച്ചതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവർ ഒഫീഷ്യലി ഒരു വാർത്ത പുറത്തുവിടുകയാണ്. ആ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയുണ്ടായി. കാരണം ഈ യമനിലെ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയേക്കാൾ, എനിക്കങ്ങനെയാണ് തോന്നുന്നുള്ളത്, ഹിസ്ബുള്ളയേക്കാൾ ഹമാസിനേക്കാൾ കുറച്ചും കൂടി ശക്തരാണ്. കാരണം അവർക്ക് വിമാനങ്ങളുണ്ട്, അത്യാവശ്യം യുദ്ധവിമാനങ്ങളുണ്ട്. ഈ പറയപ്പെടുന്ന ഹിസ്ബുള്ളയെ പോലെയല്ല, ഹമാസിനെ പോലെയല്ല, മറിച്ച് അവർക്ക് കുറച്ച് സംവിധാനങ്ങളുണ്ട്, അവർക്ക് കുറച്ച് ടെക്നിക്കൽ ടീമുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണച്ച് കൊണ്ടാണെന്ന് അറിയില്ല, അവരുടെ ഒരു ഡ്രോൺ ഈ പറയപ്പെടുന്ന യമനിലേക്ക് വരുന്നു. ഡ്രോൺ മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള ഡ്രോണാണ് ഈ ഡ്രോൺ എന്നാണ് യമൻ ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോൺ വരുന്ന വിവരം ഇവർക്ക് റഡാർ സംവിധാനത്തിലൂടെ ലഭിക്കുകയും ആ റഡാർ സംവിധാനത്തിൻ്റെ വിവരമനുസരിച്ച് ഇവർ വളരെ ക്ലിയറായിട്ട് അതിനെ മാർക്ക് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, വളരെ ക്ലിയറായിട്ട് അതിനെ മാർക്ക് ചെയ്ത്. ഇപ്പോൾ മൊസാദ് ചില വീഡിയോകളൊക്കെ ഈ പറയപ്പെടുന്ന മൊസാദിൻ്റെ പേരിലുള്ള ഒരു പേജിൽ, അത് ഔദ്യോഗികമാണോ അനൗദ്യോഗികമാണോ എന്നുള്ളത് എനിക്കറിയില്ല, IDF പേജിൽ എന്തായാലും ഇടാറുണ്ട്. അപ്പോൾ IDF ഇടുന്നത് പോലെയുള്ള വളരെ ക്ലിയറായിട്ടുള്ളൊരു വീഡിയോ യമൻ പുറത്തു വിടുകയാണ്, അല്ലെങ്കിൽ ഹൂത്തികൾ പുറത്തു വിടുകയാണ്. ആ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് ഈ പറയപ്പെടുന്ന അമേരിക്കയുടെ ഡ്രോണിനെ അവർ തകർക്കുന്ന കൃത്യമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയിട്ട് അതിനെ മാർക്ക് ചെയ്ത്, അതിനെ പോയിന്റ് ചെയ്ത് അതിനെ തകർക്കുന്ന ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് വലിയ നാണക്കേടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഹൂത്തികൾ എന്ന് പറയുന്നത് അമേരിക്കയെ പോലെ ശക്തരല്ല, അത്ര വലിയ സാങ്കേതിക വിദ്യയുള്ള ആളുകളല്ല. എന്നാൽ ഹൂത്തികൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇസ്രായേലിനെതിരെയുള്ള ഞങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള ഒരു ബാക്കപ്പ് ആയിരുന്നു ആ ഡ്രോൺ. ആ ഡ്രോണിനെ ഞങ്ങൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്ബുള്ളയും ഹൂത്തികളും കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ ഹമാസിന് കൊടുക്കുന്നുണ്ട്. ഇസ്രയേലിന് ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധം നടത്താനാകുന്നില്ല. ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പടയെ, അല്ലെങ്കിൽ സൈന്യത്തെ ഗസയിലേക്ക് വിടാനാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു സൈഡിൽ ഹിസ്ബുള്ളയും മറ്റൊരു സൈഡിൽ ഹൂത്തികളും ഉണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടുപേരെയും പിന്തുണക്കുന്നത്, അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അൺഒഫീഷ്യലായിട്ട് അനൌദ്യോഗികമായിട്ട് ലോകം പറയുന്നത് അത് ഇറാനാണ് എന്നുള്ളതാണ്. ഹിസ്ബുള്ള ഇറാൻ്റെ 2 ടീമാണെന്നും ഹൂത്തികൾ ഇറാൻ്റെ 3 ടീമാണെന്നും ഈ രണ്ടുപേരും ഇറാൻ്റെ വലങ്കയ്യും ഇടങ്കയ്യുമാണ് എന്നുള്ളത് ലോകത്ത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇറാന് ഔദ്യോഗികമായിട്ട് ഈ യുദ്ധത്തിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഹൂത്തികൾക്കും ഈ പറയപ്പെടുന്ന ഹിസ്ബുള്ളയ്ക്കും കൊടുത്തുകൊണ്ട് അവരെന്തെയാണ് ഇസ്രയേലിനെ പ്രതിരോധിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഒരു ഡ്രോണിനെ, ആ ഡ്രോണിനെ തകർത്ത ഒരു വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രഹരശേഷിയുള്ള ഒരു ഡ്രോണാണ് അമേരിക്ക ഈ പറയപ്പെടുന്ന MLA കാണിച്ചിട്ടുള്ളത്. അമേരിക്ക അത് സ്ഥിരീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ അത് US ഡ്രോണാണ് എന്നുള്ളത് യമൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് അത് USന്റെ ഡ്രോണാണ്, ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് അവരയച്ച ഡ്രോണാണ്. MQ-9 എന്നുള്ളതാണ് ഈ ഡ്രോണിൻ്റെ പേര്. നല്ല പ്രഹരശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന, ഇതൊരു സ്ഥലത്തേക്ക് വീണ് കഴിഞ്ഞാൽ വ്യാപകമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ യമനിലെ
ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, അവരുടെ ഒരു സൈനിക പരേഡ് സമയത്തൊക്കെ ഈ മിസൈലുകൾ വന്ന് വീണിരുന്നു. അതിന് പിന്നാലെ അവർ വ്യക്തമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ റഡാർ സംവിധാനത്തിലൂടെ അവരുടെ രാജ്യത്തേക്ക് വരുന്ന ഈ മിസൈലുകളെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനമായിരുന്നു കഴിഞ്ഞ ദിവസം അവർ പ്രയോഗിച്ചത്. അത് പരിപൂർണ വിജയത്തിലായി എന്നുള്ളത് യമൻ വലിയ സൂചന നൽകുന്നുണ്ട്. ഒപ്പം അവർ നൽകുന്ന ഒരു വലിയ താക്കീത് എന്ന് പറയുന്നത് ഈ ഇത്തരം കളിയിലൂടെയൊന്നും ഞങ്ങളെ പലസ്തീനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു സൂചന ഹൂത്തികൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും എന്താണ് നിലവിൽ ഗസയിൽ സംഭവിക്കുന്നത്, അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗസയിൽ ഒരുപാട് ആക്രമണങ്ങൾ, വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ, ഇത് വളരെ അപകടകരമായിട്ടുള്ള ബോംബാണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായൊരു താക്കീത് യു എൻ ഉണ്ട്. അതൊരു യുദ്ധക്കുറ്റമാണ്. ഇപ്പം ഇസ്രായേൽ ചെയ്യുന്നത് കൃത്യമായൊരു യുദ്ധക്കുറ്റമാണ്. എന്താണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ബോംബ് ഒരു സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പതിച്ചു കഴിഞ്ഞാൽ ആ പതിച്ച സ്ഥലത്തെ കെട്ടിടം പരിപൂർണ്ണമായിട്ട് തകർന്നു പോകും. ഇതങ്ങനെയല്ല, ഇത് ഒരു സ്ഥലത്തേക്ക് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബോംബിൽ നിന്ന് തെറിച്ചു പോകുന്ന ഈ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റു പല അതെവിടെയാണോ പോയി വീഴുന്നത് അവിടെ പോയി പൊട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബോംബ് ഒറ്റ ബ്ലാസ്റ്റാണ് പൊതുവെ ഉണ്ടാവാറ്, പക്ഷേ ഇതങ്ങനെയല്ല, ഇതിന് നിരവധി ബ്ലാസ്റ്റുകൾ ഉണ്ടാവും. അതുമാത്രമല്ല ഇതിന് വളരെയധികം പ്രഹരശേഷിയുണ്ട്. ഈ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളിൽ പരിക്കേൽക്കുന്ന ആളുകളെ ചികിത്സിച്ചിട്ട് പോലും കാര്യമില്ല എന്നാണ് ലോകത്തെ ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത്. കാരണം അതിൻ്റെ പരിക്ക് അത്രത്തോളം ഗുരുതരമാണ്, അത്രത്തോളം മാരകമാണ്, അതിൻ്റെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതിന് ചികിത്സ പോലും ഇല്ല എന്നുള്ളതാണ്. ചികിത്സയുണ്ട്, പക്ഷെ ഗസയിലെ നിലവിലെ അവസ്ഥ എന്താണ്? അവിടെ ആശുപത്രികളിൽ വെള്ളമില്ല, ആശുപത്രികളിൽ മരുന്നുകളില്ല, ആശുപത്രികളിൽ കറണ്ടില്ല, ആശുപത്രികളിലേക്ക് വരേണ്ട ആംബുലൻസുകൾക്ക് ഇന്ധനമില്ല. ഇനി ഇന്ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അപകടം പറ്റിയ ഇടത്ത് നിന്ന് ആളെ കൊണ്ടുവരാൻ പറ്റിയ റോഡുകളൊക്കെ ഇവർ മിസൈലിട്ട് തകർത്തിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു എൻ പറഞ്ഞതുപോലെ, ഗുട്ടേറസ് പറഞ്ഞതുപോലെ, അത് കുട്ടികളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് യു എൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, കുട്ടികളുടെ ശവപ്പറമ്പ്. ഇപ്പം കണ്ണിച്ചോരയില്ലാത്ത ആക്രമണം അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒരു ഇരുഭാഗങ്ങളിൽ നിന്നും നൽകുന്ന പിന്തുണ മാത്രമാണ് ഈ പറയപ്പെടുന്ന ഹമാസിന് നിലവിൽ ലഭിച്ചുകൊണ്ടുള്ളത്. ഇപ്പം ഇറാനാണ് ഇവർക്ക് പിന്തുണ നൽകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇറാനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയുമാണ് ഈ പറയപ്പെടുന്നത് പോലെ അറബ് ജനത കൈയടിക്കുന്നുള്ളത്. കാരണം ഹമാസ് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നാടിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ നിരപരാധികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല, കുട്ടികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള വ്യക്തമായ വാദത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഹമാസിൻ്റെ അംഗങ്ങൾ ഈ പറയപ്പെടുന്ന ഇസ്രായേലിൽ പോയിട്ട് നടത്തിയ ആക്രമണത്തിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ പാലസ്തീനിൽ നടത്തിക്കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ നരനായാട്ടിനെ വലിയ രീതിയിൽ എതിർക്കുന്നതിൻ്റെ കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ നിലപാട് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹമാസിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുകയും നിരപരാധികളായിട്ടുള്ള കുട്ടികളെയും സ്ത്രീകളെയും അവർ ഉപദ്രവിക്കുന്നുണ്ട്. എന്തായാലും ഇരുഭാഗങ്ങളിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെയും ഈ പറയപ്പെടുന്നത് പോലെയുള്ള ഹൂത്തികളുടെയും പിന്തുണ ഹമാസിന് ഒരു അവരുടെ യുദ്ധതന്ത്രങ്ങൾ മെനയാനുള്ള ഒരു വലിയ സാവകാശം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗസ വളഞ്ഞിരിക്കുകയാണ്. ഗസ വളഞ്ഞിരിക്കുന്നു, ഗസ സിറ്റിയിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുണ്ട് എന്നുള്ളത് IDF സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ചിലയിടങ്ങളിലായിട്ട് ഹമാസിൻ്റെ പോരാളികളുമായിട്ട് നേരിട്ടുള്ള യുദ്ധം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിലെ നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ കരയുദ്ധത്തിൽ ഹമാസിൻ്റെ ഏതെങ്കിലും പോരാളി കൊല്ലപ്പെട്ടതോ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നതോ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇസ്രായേലിന് ഗ്രൗണ്ട് അതായത് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.